സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസങ്ങൾ പൊടുന്നനെ തീരാ കണ്ണീരിൽ അവസാനിക്കുന്ന ദുരന്ത വാർത്തകൾ പലപ്പോഴും നാം അറിയാറുണ്ട്. അത്തരത്തിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ചെർപ്പുളശ്ശേരിയിലും സംഭവിച്ചത്. വിവാഹം കഴിഞ്ഞതിൻ്റെ ആഘോഷം കെട്ടടങ്ങും മുന്നേ മരണത്തിലേക്ക് പോയ 28-കാരൻ യുവാവിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ കണ്ണീർ വാർക്കുകയാണ് പ്രിയപ്പെട്ടവരിപ്പോൾ. മാത്രമല്ല, അവൻ്റെ പ്രാണസഖിയായവൾ ഇതൊന്നും അറിയാതെ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിലും കഴിയുന്ന അവസ്ഥ. അത്തരമൊരു സങ്കടകരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ജിബിൻ്റെയും ശ്രീഷ്മയുടെയും വീട്ടുകാർ കടന്നു പോകുന്നത്. ഈ മാസം 18-നായിരുന്നു തൃശൂരുകാരി ശ്രീഷ്മയും പാലക്കാട് സ്വദേശിയായ ജിബിനും വിവാഹിതരായത്. ഏറെ കാത്തിരിപ്പിന് ശേഷം വീട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്ന് ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു ഇവരുടേത്. അങ്ങനെയാണ് നാടാകെ ക്ഷണിച്ച് അത്യാഘോഷമായി ആ കല്യാണം നടന്നത്. തൃശൂർ കേച്ചേരിയിലെ വീട്ടിൽ നിന്നും ജിബിൻ്റെ കൈപിടിച്ചിറങ്ങുമ്പോൾ ശ്രീഷ്മയുടെ മനസ്സിൽ 1000 മോഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1 ആയുസ് മുഴുവൻ ജിബിനൊപ്പം സന്തോഷവും സങ്കടവുമെല്ലാം പങ്കിട്ട് ആഹ്ലാദത്തോടെ ജീവിച്ചു തീർക്കണമെന്ന മോഹം മാത്രമായിരുന്നു അവൾക്ക്. മാതാപിതാക്കളും ആഗ്രഹിച്ച് അനുഗ്രഹിച്ചത് അതുമാത്രമായിരുന്നു. എന്നാൽ കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ കെട്ടടങ്ങും മുന്നേ ഇരു കുടുംബങ്ങളെയും തേടിയെത്തിയത് ദാരുണമായ ദുരന്ത വാർത്തയാണ്. ഞായറാഴ്ചയാണ് ജിബിൻ പാലക്കാട്ടെ വീട്ടിൽ നിന്നും ശ്രീഷ്മയുടെ വീട്ടിലേക്ക് വിരുന്നിന് എത്തിയത്. ബന്ധുവീടുകളിലെ വിരുന്നും ആഘോഷവുമെല്ലാം കഴിഞ്ഞ് ഉടൻ തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ച രാവിലെ മഹാനവമി ദിവസത്തിൽ ജിബിനും ശ്രീഷ്മയും ഭാര്യ വീട്ടിൽ നിന്നും ഒരുമിച്ചിറങ്ങിയത്. ബൈക്കിലായിരുന്നു യാത്ര. അവധി ദിവസം ആയതിനാൽ തന്നെ റോഡിൽ അത്യാവശ്യം തിരക്കുമുണ്ടായിരുന്നു. എങ്കിലും മധുവിധുവിൻ്റെ വിശേഷങ്ങളും മറ്റും പറഞ്ഞ് ഇരുവരും ഉച്ചയ്ക്ക് മുന്നേ പാലക്കാട് എത്താം എന്ന പ്രതീക്ഷയിലാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ 12 മണിയോടെ സംഭവിച്ചത് അവരുടെ ജീവിതം തന്നെ താറുമാറാക്കിയ അപകടമായിരുന്നു. പാലക്കാട് ചെർപ്പുളശ്ശേരി നെല്ലായ മോളൂരിലെ തവളപ്പടിയിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ ജിബിന് തൽക്ഷണം ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ജിബിൻ്റെ കരുമാനാം കുറിശ്ശിയിലെ പുത്തൻ വീട്ടിലേക്ക് എത്താൻ വെറും 10 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപകടം സംഭവിച്ചത്. തവളപ്പടിയിലെ ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ടുപാഞ്ഞ ബൈക്ക് സമീപത്തെ വീടിൻ്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ശ്രീഷ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ മാസം 18-നായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. ജിബിനും ശ്രീഷ്മയും ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രണ്ടുപേരെയും നാട്ടുകാർ ഉടൻ തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജിബിൻ്റെ ജീവൻ രക്ഷിക്കുവാനായില്ല. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ജിബിൻ പോയതറിയാതെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് ശ്രീഷ്മ. ബന്ധുക്കൾക്കാർക്കും ശ്രീഷ്മയോട് ജിബിൻ്റെ മരണവാർത്ത അറിയിക്കാനുള്ള ധൈര്യവും ഉണ്ടായിട്ടില്ല. മരണത്തോട് മല്ലിട്ട് കഴിയുന്ന ആ പെൺകുട്ടിയോട് എങ്ങനെയാണ് ഈ വാർത്ത അറിയിക്കുക എന്ന ധർമ്മസങ്കടത്തിലാണ് ബന്ധുക്കളെല്ലാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.